കഴിഞ്ഞ ദിവസം പാലാ ബിഷപ്പ് ഉയർത്തിയ ഒരു വലിയ വിവാദമുണ്ടായിരുന്നു. ബിഷപ്പ് അത് വിവാദമായിട്ടല്ല ഉയർത്തിയത്, നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം വിളിച്ചു പറയുകയാണ് ചെയ്തത്. പിന്നീട് അത് വലിയ വിവാദമായി മാറി. അത് നക്കോട്ടിക് ജിഹാദിനെ കുറിച്ചായിരുന്നു. അതിനു മുമ്പ് തന്നെ കേന്ദ്ര ഇന്റലിജൻസ് പലവട്ടം മുന്നറിയിപ്പ് നൽകിയിരുന്നു, കേരളം ജിഹാദികളുടെ ഒരു ഹബ്ബായി മാറുന്നു. ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരുന്നു സൗത്ത് ഇന്ത്യ ജിഹാദികളുടെ ഒരു ഹബ്ബായി മാറുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ വാർത്തകളൊക്കെ വരുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുകയാണ്, മോദി എന്ത് ചെയ്യുകയാണ്, ഇതൊന്നും അറിയുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വളരെ ന്യായമായൊരു ചോദ്യം. കാരണം ഈ തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു, ഇതിലെന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നൊരു രോഷം സ്വാഭാവികമായി ഉയർന്നു വരാം, എല്ലാ ആളുകളിൽ നിന്നും ഉയർന്നു വരാം, BJP-ക്കാരിൽ നിന്നും ഒക്കെ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്. പക്ഷേ ഈ മോദിയുടെ കഴിഞ്ഞ 7 വർഷക്കാലം പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ ജിഹാദികളുടെ പഴയതുപോലുള്ള അഭ്യാസങ്ങൾ ഇല്ല, അത് വളരെ കുറഞ്ഞു തുടങ്ങി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, കേരളത്തിൽ മുമ്പ് അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി ബസ് കത്തിച്ച സ്ഥലമാണ്. ചെറിയ വിഷയങ്ങളുണ്ടാകുമ്പോൾ പോലും പല തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളും റോഡിലിറങ്ങി എന്തും കാണിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു 2010 വരെ, ഇല്ലെങ്കിൽ ഈ കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കാലങ്ങളിൽ നമ്മൾക്ക് കണ്ടുവന്ന ഒരു കാര്യമാണ്. അതിനുശേഷവും അതിന് മുമ്പും ഉള്ള ഒരു കാലഘട്ടം നമുക്ക് ഒന്ന് അവലോകനം ചെയ്ത് നോക്കിയാൽ, ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള അക്രമങ്ങളും അഴിഞ്ഞാട്ടങ്ങളും നടന്നിരുന്നത് നരേന്ദ്രമോദി അധികാരത്തിലേറുന്നതിന് മുൻപാണ്. അതിനുശേഷം അത്തരത്തിലുള്ള അഭ്യാസങ്ങൾ ഒന്നും തന്നെ നടന്നിരുന്നില്ല. കാരണം ഇത്തരം ജിഹാദി പ്രവർത്തനങ്ങളെയും രാജ്യദ്രോഹികളെയും തീവ്രവാദികളെയും യാതൊരു മടിയും കൂടാതെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു നിലപാടുള്ള ആളാണ് പ്രധാനമന്ത്രിയും ഇപ്പോഴുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷായും. അവരുടെ ശക്തമായ നിലപാട് മൂലമാണ് ഇത് സംഭവിക്കാത്തത്. എന്നാൽ വലിയ രീതിയിലല്ലാതെ, പ്രത്യക്ഷത്തിലല്ലാതെ ചില ജിഹാദുകൾ നടക്കുന്നുണ്ട്. ലവ് ജിഹാദ്, നക്കോട്ടിക് ജിഹാദ്, ലാൻഡ് ജിഹാദ്, അങ്ങനെ അനവധി ജിഹാദുകൾ നടക്കുന്നുണ്ട്. ഇല്ല എന്നല്ല, വലിയ രീതിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊരു പഴയ പോലെ പ്രത്യക്ഷത്തിലിറങ്ങി നിന്ന് വണ്ടി തടയലോ വണ്ടി കത്തിക്കലോ ഇല്ല എങ്കിൽ വലിയ ഒരു സംഘർഷം സൃഷ്ടിക്കലോ ഒന്നും ആ രീതിയിലേക്കൊന്നും ഈ മുസ്ലിം സംഘടനകൾ പോകുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അത് മറ്റൊന്നുമല്ല, താടിയുള്ള അപ്പന് പേടിയുണ്ട് എന്ന് ഉള്ളതുകൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ ഒരു മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണ് കൊണ്ടു നടക്കുന്നത്. എങ്കിലും ഈ വക കാര്യങ്ങളിൽ അദ്ദേഹം 100% കേന്ദ്രത്തിനോട് ഒപ്പം നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്ന് പറയാതെ വയ്യ. പന്തീരാങ്കാവിൽ അർബൻ നക്സലുകളെ പിടിച്ചപ്പോൾ അവർക്ക് UAP-യെ ചാർത്തിക്കൊടുത്തത് പിണറായി വിജയൻ സർക്കാർ തന്നെയായിരുന്നു. അതായത് കേന്ദ്ര ഏജൻസി ഈ കേസ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ പിടിയിലായ 2 പേർക്കും UAP-യെ ചുമത്തിയത് സംസ്ഥാന സർക്കാരായിരുന്നു. മാവോയിസ്റ്റുകളെ മുൻപ് വെടിവെച്ച് കൊല്ലുമ്പോൾ പ്രതിഷേധിച്ചിരുന്ന ഇടതുപക്ഷം ഇന്ന് മാവോയിസ്റ്റുകളുടെ നിഴല് കണ്ടാൽ വെടിവെക്കുന്ന തരത്തിലേക്ക് മാറി. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത്, ഇല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ വളരെ അധികം അക്രമ സംഭവങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ഈ ജിഹാദി സംഘടനകൾ വലിയ രീതിയിൽ അക്രമമുണ്ടാക്കിയ ഒരു സമരമായിരുന്നു പൗരത്വ ഭേദഗതി സമരം. പക്ഷേ ആ സമരത്തിൽ ദില്ലിയിലും ഉത്തർപ്രദേശിലും പശ്ചിമ ബംഗാളിലും മഹാരാഷ്ട്രയിലും ഹൈദരാബാദിലുമൊക്കെ ഈ സമരങ്ങൾ വലിയ സംഘർഷത്തിലേക്കും കലാപത്തിലേക്കും നീങ്ങിയപ്പോൾ കേരളത്തിൽ അതിന് വലിയ ചലനങ്ങൾ ഉണ്ടായില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ മുസ്ലിങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ കുറവായിട്ടുമല്ല, പകരം ഇവിടെ കുറച്ചുകൂടി അഭ്യസ്ത വിദ്യരായ മുസ്ലിം യുവാക്കളാണ്. ഇവരാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവർക്ക് മനസ്സിലായി, ഇവിടെ ഒരു കലാപമോ ഇല്ലെങ്കിൽ സംഘർഷമോ ഉണ്ടാക്കിയാൽ കേന്ദ്രത്തിൻ്റെ നോട്ടം വീഴും, പിണറായി സർക്കാർ അതിന് ഉടപിടിക്കുകയും ചെയ്യും, അകത്തു പോകും, ഇല്ലെങ്കിൽ പണി മേടിക്കുമെന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പ്രതിഷേധങ്ങളിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ നീങ്ങാതിരുന്നത്. പക്ഷേ ഉത്തരേന്ത്യയിൽ ഇപ്പോഴും പഴയ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ഈ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ പറയുന്ന കാര്യങ്ങൾ തൊടാതെ വിഴുങ്ങുകയും അക്രമത്തിന് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യും. ആ ചെയ്യുന്നവരൊക്കെ തന്നെ അകത്താകുകയും ചെയ്യാറുണ്ട്. ഈ അടുത്ത സമയത്ത് നടന്ന ഒരു വിഷയത്തിലേക്ക് തന്നെ നമുക്ക് വരാം. സിദ്ദിഖ് കാപ്പൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം KUWJ-യുടെ ദില്ലി സെക്രട്ടറി കൂടിയാണ്, ദില്ലി യൂണിറ്റിൻ്റെ. അദ്ദേഹത്തെ ഉത്തർപ്രദേശ് സർക്കാർ UAP-യെ ചുമത്തി അകത്തിട്ടു, അറസ്റ്റ് ചെയ്തു. സ്വാഭാവികമായും കേരളത്തിൽ അതൊരു വലിയ മുസ്ലിം പ്രതിഷേധത്തിന് കാരണമാകേണ്ടതാണ്. പക്ഷേ ഒരു ഇല പോലും അനങ്ങിയില്ല. ചില മുസ്ലിം സംഘടനകളൊക്കെ പോസ്റ്റർ ഇടുകയും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുകയും ചെയ്തതൊഴിച്ചാൽ വലിയ സംഭവ വികാസങ്ങളൊന്നും നടന്നില്ല. കാരണം അതിൻ്റെ പിന്നാലെ പോയാൽ ചിലപ്പോൾ പിന്നാലെ പോകുന്നവനും പണി കിട്ടുമോ എന്നൊരു ഭയമാണ് അവിടെ സംഭവിച്ചത്. അതുപോലെ തന്നെയാണ് താലിബാൻ അധികാരത്തിലേറിയപ്പോൾ ഒളിച്ചിരുന്നും മറ്റും താലിബാനെ ആശംസ അറിയിക്കാനും വെള്ളപൂശാനുമാണ് കേരളത്തിലുള്ളവർ ശ്രമിച്ചത്. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ ഇതിന് നേരെ മറിച്ച് താലിബാനെ പരസ്യമായി തന്നെ പിന്തുണയ്ക്കാൻ ചിലർ തയ്യാറായി. അവരൊക്കെ ഇപ്പോൾ ജയിലിലും കേസിൻ്റെ പിന്നാലെയുമാണ്. മറ്റൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ
നമ്മുടെ കേരളത്തിൽ സമീപകാലത്ത് കണ്ടുവരുന്ന മറ്റൊരു പ്രവണത ഈ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകൾ അവരുടെ വിഷയമല്ലാതെ മറ്റ് വിഷയങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ആളിക്കത്തിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് എൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു സേവ് ലക്ഷദ്വീപ് എന്നൊരു ക്യാമ്പയിൻ. സേവ് ലക്ഷദ്വീപിന് പിന്നാലെ കർഷക സമരം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ. ഇതൊക്കെ മറ്റുള്ളവർ നടത്തുന്ന സമരത്തിൽ നുഴഞ്ഞു കയറി അവരെ പ്രോത്സാഹിപ്പിക്കുക, ഇത് ലോകത്താകമാനം നടക്കുന്ന ഈ തീവ്ര എൻ ജി ഒ സംഘടനകളുടെ ഒരു രീതിയാണ്. ആ രീതിയാണ് ഇപ്പോൾ ഇവിടെയും നടക്കുന്നത്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇതിനൊന്നും ഇറങ്ങാനുള്ള ധൈര്യം കേരളത്തിലോ ഇന്ത്യയിലോ ജിഹാദികൾക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതറിയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 7 വർഷത്തെ മോദിയുടെ ഭരണകാലത്ത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ എത്ര കലാപങ്ങൾ ഇല്ലെങ്കിൽ എത്ര അഴിഞ്ഞാട്ടങ്ങൾ ഈ ജിഹാദി സംഘടനകൾ ഇല്ലെങ്കിൽ ജിഹാദികളെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ സംഘടിപ്പിച്ചു എന്ന് നോക്കിയാൽ മാത്രം മതി. അതിന് മുൻകാലങ്ങൾ, അതിന് മുൻപ്, അതായത് ഈ 2014 മുൻപ് എത്ര കലാപങ്ങൾ എത്ര സംഘർഷങ്ങൾ ഈ സംഘടനകൾ നടത്തിയെന്നും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഈ നമ്മളുടെ മോദി അധികാരത്തിൽ ഏറിയതിന് ശേഷം ജിഹാദികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം നമുക്ക് ലഭ്യമാകുന്നു. ഇതിലൊരു വലിയ പങ്ക് പിണറായി വിജയൻ വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രമെടുക്കുന്ന കർശനമായ നിലപാടിനോടൊപ്പം നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി തന്നെയാണ് പിണറായി വിജയൻ. ഒരുപക്ഷെ അദ്ദേഹം വോട്ടിന് വേണ്ടി മുസ്ലിം പ്രീണന രാഷ്ട്രീയം നടത്തുന്നുണ്ടാകാം. അത് രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് 4 വോട്ട് കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം പലതരത്തിലുള്ള രീതികൾ അവലംബിക്കുന്നുണ്ടാകാം. അത് സ്വാഭാവികമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ. പക്ഷേ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ട ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ അദ്ദേഹം ശക്തമായ നിലപാടുകൾ തന്നെ എടുക്കുന്നതുമുണ്ട്. അതുകൊണ്ടാണ് ചില തീവ്രവാദ മുസ്ലിം സംഘടനകളും ഏറ്റവും ഒടുവിൽ CPI നേതാവ് ആനിരാജയുമൊക്കെ പറഞ്ഞത് പോലീസിൽ RSS-കാരുണ്ട് എന്ന്. പോലീസിൽ RSS-കാർ ഉണ്ട് എന്ന് പറയുമ്പോൾ ആനിരാജയ്ക്കറിയാം പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി ശ്രീ പിണറായി വിജയനാണ്. സ്വാഭാവികമായും ആനിരാജ ഉദ്ദേശിച്ചത് പോലീസിലെ RSS-കാരെ അല്ല. അങ്ങനെ പറയുമ്പോൾ ആ അമ്പ് ചെന്ന് കൊള്ളുന്നത് പിണറായി വിജയനെ തന്നെയാണ്. ഇതേ അഭിപ്രായം കേരളത്തിലെ പല തീവ്ര സ്വഭാവം പുലർത്തുന്ന മുസ്ലിം സംഘടനകൾക്കുമുണ്ട്. RSS അജണ്ടയ്ക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്ന്. പക്ഷേ ഒരിക്കലുമല്ല, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ RSS-നും BJP-ക്കും എതിരാണ്. പക്ഷേ രാജ്യത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇത്തരമുള്ള കാര്യങ്ങൾ കർശനമായ നിലപാട് എടുക്കാറുമുണ്ട്. ഇപ്പോൾ കേരളത്തിലുടനീളം ദേശീയ അന്വേഷണ ഏജൻസിക്കൊപ്പം തന്നെ സംസ്ഥാന ഇൻ്റലിജൻസും ഇത്തരം നീക്കങ്ങളെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ചോദിക്കുന്ന ആ ചോദ്യത്തിനും കൂടി നമുക്ക് ഉത്തരം പറഞ്ഞ് ഈ ഒരു പോയിൻ്റ് അവസാനിപ്പിക്കാം. രാജ്യത്ത് ഈ മുസ്ലിം തീവ്രവാദത്തിൻ്റെ അലയൊലികൾ കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ ചോദിക്കുന്നു, മോദി എവിടെ, അമിത്ഷാ എവിടെ, ഇതൊക്കെ കൈയും കെട്ടി കണ്ടുകൊണ്ട് നിൽക്കുകയാണോ? അല്ല, നമ്മളുടെ രാജ്യത്ത് ജിഹാദികളുടെ ഈ അഴിഞ്ഞാട്ടം വളരെയധികം കുറയ്ക്കാൻ മോദി ഭരണത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതറിയണമെങ്കിൽ മോദിയുടെ 7 വർഷ ഭരണകാലവും അതിന് മുമ്പുള്ള ഭരണകാലവും താരതമ്യം ചെയ്ത് നോക്കണം. മറ്റൊന്ന്, തീവ്രവാദ പ്രവർത്തനം വളരെ ശക്തമായി തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയകൾ വഴി അല്ലാതെയുമൊക്കെ മതം മാറ്റത്തിൻ്റെ പേരിൽ, ലവ് ജിഹാദിൻ്റെ പേരിൽ, നക്കോട്ടിക് ജിഹാദിൻ്റെ പേരിൽ നടക്കുന്ന ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു വലിയ ഒരു മുന്നൊരുക്കം ഇല്ലെങ്കിൽ അണിയറ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. പരസ്യമായി ഇറങ്ങി പൊറുവിളിക്കുന്നില്ല എങ്കിലും അകത്ത് ഇല്ലെങ്കിൽ അടിത്തട്ടിൽ ഒരു നീക്കം നടക്കുന്നുണ്ട്. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ല എങ്കിലും അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നൊരു കാര്യം. പക്ഷേ അത് അങ്ങനെ അധിക നാൾ നീങ്ങിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് പരസ്യമായി രംഗത്തെത്തും. ആ എത്തുന്ന ഒരു സമയം നോക്കി തന്നെയാണ് ഭരണാധികാരികളും ഇല്ലെങ്കിൽ അതിനെ ഉന്മൂലനാശം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരു വലിയ രാജ്യസ്നേഹികളും കാത്തിരിക്കുന്നതും. ഇതാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിൻറ്റും. നന്ദി, നമസ്കാരം.